നിങ്ങൾ വീട്ടിൽ കയറുമെന്ന് അതിക്രമം കാണിക്കുന്നു. എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഇപ്പൊ ഇദ്ദേഹം സീതയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പോലീസിനോടും പറയണോ? പോലീസ്? അപ്പോ ഞാൻ ഊഹിച്ചത് സത്യമാണല്ലേ? നീയൊക്കെ സീതയോട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? മേഡം തന്നെ എന്നെ കൂടെ സത്യം അവളോട് പറയിപ്പിച്ചേ. മേഡം 20 ലക്ഷം തന്നിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. കാശ് സീത തരാന്ന് പറഞ്ഞപ്പോഴാ ഞാൻ സത്യം തുറന്നു പറഞ്ഞേ. കാശ് അവള് തരാമെന്ന് പറഞ്ഞു? അതെ. ജയിലിൽ പോകേണ്ടി വന്നാലും ഇനി മഹേന്ദ്രന് കാശ് തരില്ല എന്നുള്ള വാശിയില അമ്മ. അതുകൊണ്ട് അമ്മയിൽ നിന്ന് ഇനി മഹേന്ദ്രന് കാശ് കിട്ടാനും പോകുന്നില്ല. പക്ഷേ അമ്മയെ ജയിലിൽ പറഞ്ഞു വിടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കടമുള്ള കാര്യമാ. ഞാൻ തരാം മഹേന്ദ്രന് 20 ലക്ഷം. ഒക്കെ എന്നോട് പറയ്, ഞാൻ തരാം 20 ലക്ഷം. എനിക്കെന്റെ അമ്മയെ രക്ഷിക്കണം. മഹാപാപി, നിങ്ങൾക്ക് ഞാൻ കോടികൾ തന്നു, എന്നിട്ടും നീ എന്നെ ഉറ്റുകൊടുത്തു അല്ലേടാ? മേഡം എന്തിനാ ഭയക്കുന്നത്? മേഡത്തിന്റെ മരുമോളോടല്ലേ എല്ലാം പറഞ്ഞത്? അവരിത് ആരോടും പറയില്ല. മേഡത്തെ രക്ഷിക്കാൻ കൂടി വേണ്ടിയല്ലേ 20 ലക്ഷം രൂപ തരാന്ന് സീതാ മേഡം പറഞ്ഞത്? അവളെന്റെ മരുമകളായിരിക്കാം, പക്ഷേ ശത്രുവാണ്. എനിക്കെതിരെ പ്രയോഗിക്കാൻ മൂർച്ചയുള്ളൊരായുധം നീ അവൾക്ക് നൽകി. ഞാനൊരാളെ കൊന്നു എന്നുള്ള സത്യം ഉറപ്പാണ്. അവൾ ഇത് വെച്ച് കളിക്കും. എടാ, നിനക്ക് സീത കാശും തരാൻ പോണില്ല. ഈ രഹസ്യം പിടിക്കാനായി സീത തന്ത്രം പ്രയോഗിച്ചതാ. സ്വാമിനിയല്ല, ഞാനാണ് കൊല നടത്തിയതെന്ന് അവള് പോലീസിൽ പറഞ്ഞ കുടുകും. കേസ് റീഓപ്പൺ ചെയ്താൽ ഞാൻ ജയിലിൽ പോയി വരും. എഴുതാപ്പുറം വായിക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇനി സംഭവിച്ചാൽ തന്നെ മഹേന്ദ്രേട്ടൻ സാക്ഷി പറയാതിരുന്നാ പോരെ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മിനി, സീതാ മാഡത്തിന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ സീതാ മാഡം ഫോണിൽ റെക്കോർഡ് ചെയ്തോ എന്ന് സംശയമുണ്ട്. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തീർന്നു. സീത എപ്പം മാഡത്തെ ജയിലിൽ കയറ്റി ചോദിച്ചാ മതി. തൊലച്ചല്ലോടാ നീ, എന്റെ ജീവിതം കൊണ്ടാ നീ കളിച്ചത്. പറ്റിപ്പോയി. മദ്യലഹരിയിൽ മറ്റൊന്നും ആലോചിച്ചില്ല. മാഡം ഇറക്കിവിട്ട ദേഷ്യവും മനസ്സിലുണ്ടായിരുന്നു. കാശ് തരാന്ന് സീത മാഡം പറഞ്ഞപ്പോ എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാൽ പിന്നെ ഈ ഭൂമുഖത്ത് നീ ജീവനോടെ കാണില്ല. അറിയോല്ലോ നിനക്ക് ഈ രാജ്യേശ്വരി ആരാണെന്ന്. സീത ഫോണിൽ റെക്കോർഡ് ചെയ്തെന്ന സംശയം എന്തിനാ ഇവരോട് പറഞ്ഞത്? സീത കേസ് കൊടുത്താലും നിങ്ങൾ സാക്ഷി പറയില്ല, എനിക്ക് കാശ് തന്നാ മതിയെന്നും പറഞ്ഞ് രാജേശ്വരി മേഡത്തിൽ നിന്ന് കാശ് വാങ്ങിക്കാമായിരുന്നു. ഇനി അത് നടക്കില്ല. മണ്ടത്തരം പറ്റിപ്പോയി. സീത കാശ് തരാനൊന്നും പോകുന്നില്ല.
രാജേഷിന് മേടവും കാശ് തരില്ല. ഈ മണ്ടനൊക്കെ തൊലച്ചു. അവരുടെ കാശ് കണ്ട് എന്തൊക്കെ കണക്കൂട്ടലുകൾ നടത്തിയതാ. ഇനി ഒന്നും നടക്കില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാ. നിനക്ക് കാശ്? ആ സീത എങ്ങനെ കേസ് കുത്തി പൊക്കിയ? രാജേശ്വരി മാഡം എന്നെ കൊല്ലും. ആ പേടിയില്ല ഞാൻ. ഒരു കണക്കിന് നിങ്ങൾ മരിക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ ഒരു മാസമാണ് സിംഗപ്പൂരിൽ തങ്ങുന്നത്. നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടാ തോന്നും ഞാൻ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോവാണെന്ന്. സാർ ഇവിടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഊർജം ഒന്ന് വേറെ തന്നെയാ. ആ ഊർജം എപ്പോഴും നിലനിർത്തണം എന്ന് പറയാനാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. നാളെ ഈവനിങ് ഞാൻ സിംഗപ്പൂരിൽ പോകും. ഒരു മാസത്തിനകം നൽകേണ്ട ഓർഡറുകളെ കുറിച്ച് നല്ല ഓർമ്മ വേണം. നിങ്ങൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഓർഡർ അനുസരിച്ചുള്ള വസ്ത്രങ്ങളൊക്കെ കയറ്റി അയക്കാൻ പറ്റൂ. ഞാൻ സ്ഥലത്തില്ല എന്നുള്ള കാരണത്താൽ ഉദാസീനരാവരുത്. ഇല്ല സർ, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആർ കെ ഗാർമെന്റ്സിന്റെ ഭാവി ഞങ്ങളുടെ കയ്യിലാണ്. പിന്നെ സീറ്റിൽ സീതാ മാഡം കാണുമല്ലോ, അതൊരു ധൈര്യം തന്നെയാണ് ഞങ്ങൾക്ക്. ഓർഡറുകൾ കൃത്യസമയത്ത് കൊടുത്തിരിക്കും. ഈ സീറ്റിൽ അമ്മയായിരിക്കും. എന്റെ അഭാവത്തിൽ അമ്മയെ മറികടന്ന് സീത ഇരുത്തുന്നത് അമ്മയ്ക്ക് വിഷമമുണ്ടാക്കും. ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും സംസാരിച്ചതും അതുകൊണ്ടാണ്. നിങ്ങൾ തൊഴിലാളികളും അമ്മയുമായിട്ട് നല്ല ബന്ധത്തിലല്ലെന്ന് എനിക്കറിയാം. അമ്മയുമായി എന്തെങ്കിലും വിഷമം ഉണ്ടാവണമെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ ക്ഷമിച്ചേക്കണം. എടുത്തു ചാടി പ്രതിഷേധത്തിലേക്ക് പോകരുത്. കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിൽ സമരങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇല്ല സർ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാജേശ്വരി മാഡത്തിന്റെ സമീപനങ്ങൾ ഈ കമ്പനിയുടെ ഉയർച്ച ആഗ്രഹിച്ചല്ല, താഴ്ച ആഗ്രഹിച്ചാണെന്ന്. സാറ് ഭയക്കേണ്ടതില്ല. രാജേശ്വരി മാഡം എന്ത് ദ്രോഹ നടപടി സ്വീകരിച്ചാലും കമ്പനിക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു തീരുമാനവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അത് ഞങ്ങൾ ഉറപ്പു തരാം സാറിന് വേണ്ടി. സർ ധൈര്യമായിട്ട് പോയിട്ടു വാ. ഹാപ്പി ജേണി. താങ്ക് യു. ശരി സാർ. ഓക്കെ സാർ. ഇനിയിപ്പോ എന്ത് ചെയ്യും മാഡം? ഞാൻ മാഡത്തിനോട് പറഞ്ഞ ഓർമ്മയുണ്ടോ, സീത മഹേന്ദ്രനെ തേടിപ്പോവാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ മാഡം എന്താ പറഞ്ഞത്? ഒന്നും സംഭവിക്കില്ല, മഹേന്ദ്രനെ ഒന്നും തുറന്നു പറയില്ല. മാഡത്തിനെ ജയിലിൽ പറഞ്ഞ് അയച്ചിട്ട് അവനെന്ത് നേട്ടം? ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശ് വാങ്ങേണ്ടതല്ലേ? അതുകൊണ്ട് മാഡത്തിനെ ജയിലിൽ കയറ്റാൻ മഹേന്ദ്രൻ തുനിയില്ല, സീത ഒന്നും അറിയില്ല. എന്നിട്ടിപ്പോ എന്തായി? കുരുങ്ങിയില്ലേ? മാഡത്തെ കുരുക്കുവാനുള്ള തെളിവ് സീതയുടെ കയ്യിലായി. അവൾ പ്രതികാരം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൂർത്തി, ഒച്ച വെച്ചിട്ട് നീ എന്ത് കാര്യം? കാര്യങ്ങൾ കൈവിട്ടു പോയില്ലേ? സീത വീട്ടിൽ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. കല്യാണോട് പോലും പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് ആകെ ഒരാശ്വാസം. സീത തന്ത്രപൂർവ്വം നീങ്ങുകയാവും. ഇതറിഞ്ഞാൽ വീട്ടിലൊരു സ്ഫോടനം ഉണ്ടാവും. എങ്കിലും വീണ്ടും കേസ് കുത്തിപ്പൊക്കാൻ സീതയെ കല്യാണം അനുവദിക്കില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സീത ഒന്നും മാഡത്തിനോട് പറയാത്തത്. തക്കം പാർത്തിരിക്കായിരിക്കും അവള്. എനിക്കെതിരെയുള്ള തെളിവുമായിട്ട് പോലീസിനെ സമീപിക്കാൻ അവൾ എന്നെ ജയിലിൽ കയറ്റും. മൂർത്തി, അത്രമാത്രം പകയുണ്ട് അവൾക്ക് എന്നോട്. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ മൂർത്തി.
സീത ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ അവളെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എന്തൊരു അഹങ്കാരമായിരുന്നു, പെട്ടെന്ന് വീണുപോയി. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. സീത സത്യം അറിഞ്ഞു എന്നുള്ള കാര്യം മൂർത്തി അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. അവളൊക്കെ അറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കിയതായിട്ട് സീത ഒരിക്കലും അറിയരുത്. അവൾക്ക് മുമ്പിൽ എപ്പോഴും എന്ന പോലെ തന്നെയായിരിക്കും ഞാൻ പെരുമാറുക. മൂർത്തിയും അങ്ങനെ തന്നെ വേണം പെരുമാറാൻ. അങ്ങനെ പെരുമാറിയിട്ട് എന്ത് കാര്യം? നേരിട്ട് ചെന്ന് പറയുക എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. ശത്രുതയൊക്കെ മറക്കണം, സീത എന്നെ രക്ഷിക്കണം. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം എന്ന് പറയണം അല്ലേ? ജയിലിൽ പോവാതിരിക്കാൻ അതല്ലേ നല്ലത്? എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നാട അനുഭവിക്കുക തന്നെ ചെയ്യും. ശിഷ്ടകാലം ജയിലിൽ കിടക്കേണ്ടി വരും ഉറപ്പാ. എത്ര നേരമായി തുടങ്ങിട്ട്? ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കാൻ ഇത്ര സമയോ? നിന്റെ ധൃതി കണ്ടാ തോന്നും നീ ഇന്ന് രാത്രി പ്രസവിക്കുമെന്ന്. അപ്പ തന്നെ കുഞ്ഞു നീ ഉടുപ്പിടണമെന്ന്. ഇന്ന് കിട്ടിയാ കിട്ടി, നാളെ കല്യാണായിട്ട് സിംഗപ്പൂർ പോവല്ലേ. കമ്പനിയുടെ ചാർജ് ചേച്ചി ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത്. കല്യാണായിട്ട് സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി വരുന്നത് വരെ ചേച്ചി ഈ പണിക്ക് കിട്ടില്ല. എന്നെ ആരും ചാർജ് ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ കമ്പനിയിൽ പോകുന്നുമില്ല. എനിക്ക് ഈ ജോലി മതിയേ, അതാ സന്തോഷം. ദാ ഉടുപ്പ് റെഡി. എങ്ങനെയുണ്ട്? കൊള്ളാം. നന്നാവാതിരിക്കോ, എന്റെ ചേച്ചിയല്ല തയ്ച്ചത്. ആൺകുട്ടിയാലും പെൺകുട്ടിയാലും ഈ ഉടുപ്പിടാം, അതാണ് പ്രത്യേകത. സീതേ, സീതേ, കല്യാണം വന്നു തോന്നുന്നു. സീതേ, സീതേ, വാങ്ങിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇത് സീതയ്ക്ക്, ഇത് സ്വാദിക്കും. താങ്ക് യു. ഇത് അമ്മയ്ക്കുള്ളതാ, നല്ല കളർ. സൂപ്പർ. ഇത് എന്ത് സാരി എന്നാ പറഞ്ഞേ? സൂപ്പർ ഫെദർ ലൈറ്റ് സാരി എന്ന് വെച്ചാ ഭാരം കുറഞ്ഞ സാരി. ആ, ഈ സാരി അനായാസമായിട്ട് ഉടുക്കാൻ കഴിയും, നല്ല ബോഡി ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈൻ, പിന്നെ നല്ല കളർ കോമ്പിനേഷൻ. 100,000+ ന്യൂജൻ സാരികൾ ഈ ശ്രേണിയിൽ ഉണ്ടെന്ന സെയിൽസ് ഗേൾ പറഞ്ഞത്. പിന്നെ 10,000+ സ്പെഷ്യൽ കളർ കോമ്പിനേഷനും ഉണ്ടത്രേ. എന്തായാലും കല്യാൺ ചേട്ടൻ കല്യാൺ സിൽക്സിൽ കയറി വലിയൊരു തുക ചെലവാക്കി. ഏയ്, അത്രയൊന്നും ചെലവായില്ല. വലിയ പുതുമയും ചെറിയ വിലയും,
എന്നതാണ് ഈ സാരിയുടെ മറ്റൊരു പ്രത്യേകത. ഞാൻ ഈ സൂപ്പർ ഫെദർ ലൈറ്റ് സാരി ഇപ്പൊ തന്നെ ഉടുത്തു നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാരി കിട്ടിയപ്പോ അവൾ കുഞ്ഞുടു പോലും മറന്നു. സന്തോഷായോ? എന്തൊരു ചോദ്യം ഇത്. സാരി കിട്ടിയ ഏതെങ്കിലും പെണ്ണിന് സന്തോഷാവാതിരിക്കോ? സങ്കടമുള്ളത് നാളെ മുതൽ ഒരു മാസം കല്യാണം എന്റെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പഴാ. കല്യാണിന് ഒരു സങ്കടമില്ലേ? അതെന്താ അങ്ങനെ? അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ നാളെ പോകുന്നവരെ കാത്തേക്ക്. നീ എന്റെ അനുവാദം ഇല്ലാതെ എന്തിനാ എന്റെ മുറിയിലേക്ക് കയറിയത്? ഞാൻ രാജേശ്വരി അമ്മയുടെ മുറിയിലേക്ക് മാത്രമേ അനുവാദമില്ലാതെ കയറി വന്നുള്ളൂ. പക്ഷെ നിങ്ങള് അംബികാദേവിയുടെ ജീവിതത്തിലേക്ക് തന്നെ അനുവാദമില്ലാതെ കടന്നു കയറിയില്ലേ? രാജേശ്വരി ദേവി കൊലപാതകം നടത്തിയതിനു ശേഷം അംബികാദേവിയെ കുറ്റക്കാരിയാക്കി കേസിൽപ്പെടുത്തി. എടി, മിണ്ടാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഈ മുറിന്ന് പുറത്തുപോ. ഇനി നിശബ്ദയാക്കാൻ വേണ്ടി രാജേശ്വരി ദേവി എന്നെയും കൊല്ലുവോ? എനിക്കെല്ലാം അറിയാം. അംബികാദേവി സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അയാളെ ആക്രമിച്ചത്. അപ്പോ അയാൾ മരിച്ചിരുന്നില്ല, കൊന്നത് നിങ്ങളാണ്. നിനക്കെന്നോട് വിരോധമുണ്ട്, അതുകൊണ്ട് എന്നെ കുരുക്കാനായി വെറുതെ നീ ഇല്ലാ കഥകൾ ഉണ്ടാക്കുകയാണ്. ഇത് കഥയല്ല, സത്യമാണ്. എന്താണ് നടന്നതെന്ന് എനിക്കറിയാം. സത്യം എനിക്കറിയാം. സത്യം അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല സീതെ. നിയമത്തിന് മുൻപിൽ തെളിവാണ് വേണ്ടത്. ആ തെളിവ് പ്രകാരം കൊലപാതകം ചെയ്ത അംബികാദേവി ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇനി ഞാനാണ് കൊലപാതകം നടത്തിയെന്ന് തെളിയിക്കാൻ നിന്റെ പക്കൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉണ്ട്, തെളിവ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ കൊല നടത്തുന്നതിന് ദൃക്സാക്ഷിയായ മഹേന്ദ്രന്റെ മൊഴി തെളിവായി എന്റെ ഈ മൊബൈൽ ഫോണിലുണ്ട്. നിങ്ങൾ കൊല നടത്തുന്നതിന് ദൃക്സാക്ഷിയായ മഹേന്ദ്രന്റെ മൊഴി തെളിവായി എന്റെ ഈ മൊബൈൽ ഫോണിലുണ്ട്. അവൻ ഏത് കോടതിക്ക് മുൻപിലും അത് വന്ന് പറയുകയും ചെയ്യും. പിന്നെ നിങ്ങളും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് മുൻപ് നശിപ്പിച്ച തെളിവുകൾ അത് കുത്തിപ്പൊക്കി എടുക്കാനും എനിക്കാവും. ഇനി കുറ്റം സംബന്ധിച്ച് രാജേശ്വരി ദേവി നിയമത്തിന് മുൻപിൽ കീഴടങ്ങുന്നതാണ് നല്ലത്. അംബികാദേവി നിരപരാധിയാണെന്നും നിങ്ങളാണ് കൊല നടത്തിയതെന്നും തുറന്നു പറയണം കല്യാണിന്റെ അച്ഛനോട്. ചെയ്യാത്ത തെറ്റിന് അംബികാദേവി ശിക്ഷ അനുഭവിച്ചത്, ഇനി ചെയ്ത തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കണം. ഇനി പറ പോലീസിന് മുൻപിലാണോ അച്ഛന്റെ മുൻപിലാണോ ആദ്യം കുറ്റസമ്മതം നടത്തുന്നത്? അയ്യോ സീത, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്നെ രക്ഷിക്കണം പ്ലീസ്. വേണ്ട, നിങ്ങളുടെ കണ്ണീരിന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ പറയണ്ട, ഞാൻ തന്നെ പോലീസിൽ പറയാം.
തെളിവുണ്ട് എന്റെ കയ്യില്. ഞാൻ ഈ കേസ് റീഓപ്പൺ ചെയ്യിക്കും. രാജേശ്വരി ദേവി ജയിലിൽ കിടക്കും. സഹിക്കാൻ വയ്യാതായാ ഞാൻ അമ്മയെ ജയിലിൽ കയറ്റും. ഉറപ്പായിട്ടും കയറ്റും. ഞാൻ സീതയെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കുവാൻ തീരുമാനിച്ചു.